നമസ്കാരം പോക്സോ കേസിലെ പ്രതിയായ പ്രവാസി വ്യവസായിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി സർക്കാർ ഡോക്ടർ കുടുങ്ങുന്നു ബന്ധുക്കളുടെ ഒത്താശയോടെ പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ വ്യവസായി കുയ്യാലി ഷറാറ ബംഗൽവിൽ യു കെ ഷറഫുദ്ദീന് ലൈംഗിക ശേഷി ഇല്ല എന്ന് കാണിച്ച് മെഡിക്കൽ റിപ്പോർട്ട് നൽകിയ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബീനകാളിയത്താണ് വകുപ്പ് ഡയറക്ടർക്ക് കത്ത് നൽകിയത് ധർമ്മടം പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് ഷറഫുദ്ദീൻ അറസ്റ്റിലായി റിമാൻഡ് കഴിഞ്ഞിരുന്നത് ജനറൽ ആശുപത്രിയിൽ നിന്ന് നൽകിയ റിപ്പോർട്ടിൽ തൃപ്തിയില്ലാത്തതിനാൽ പോലീസ് പ്രതിയെ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡിന് മുമ്പാകെ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് മുമ്പാകെ പരിശോധിച്ചപ്പോൾ ഷറഫുദ്ദീന് ലൈംഗിക ശേഷിയുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇത്രയും ഗൗരവകരമായ കേസിൽ ശാസ്ത്രീയ പരിശോധനകളൊന്നുമില്ലാതെ അശ്രദ്ധമായി റിപ്പോർട്ട് നൽകിയതിനെതിരെയാണ് ഡോക്ടർക്കെതിരെ ബീന കാളിയത്ത് പരാതി നൽകിയത് പതിനഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ ഇളയമ്മയുടെയും ഭർത്താവിന്റെയും ഒത്താശ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മൂന്നാം പ്രതിയായ തലശ്ശേരി കുയ്യാലി ഗുഡ് ഷെഡ് റോഡിലെ ഷറാറ ഷറഫുദ്ദീന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഈ കേസിലെ രണ്ടാം പ്രതിയായ കുട്ടിയുടെ മാതൃ സഹോദരിക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നാം പ്രതി ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് വീട് നിർമ്മാണത്തിനായി പണം വാഗ്ദാനം ചെയ്ത് കുട്ടിയുടെ ബന്ധുക്കളെ പ്രലോഭിപ്പിച്ച് പതിനഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി ഷറാഫുദ്ദീൻ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ ധർമ്മടം പോലീസ് കേസെടുത്തത് പ്രവാസി വ്യവസായിക്ക് ലൈംഗിക ശിക്ഷയ്ക്ക് കുറവില്ലെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതോടെ യെ രക്ഷിക്കാൻ നടത്തിയ പൊളിഞ്ഞു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കേസിൽ നിർണായകമാണ് ജില്ലാ സെഷൻസ് ജഡ്ജ് എ വി മൃദുലയുടെ ഉത്തരവ് പ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫിസീഷ്യൻ സർജൻ സൈക്കാട്രിസ്റ്റ് ഫോറൻസിക് സർജൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിലാണ് ഷറാറ ഷറഫിന് ലൈംഗിക ശേഷി കുറവില്ല എന്ന് കണ്ടെത്തിയത് ഈ പരിശോധന അട്ടിമറിക്കാനും മറ്റൊരു സംഘത്തെ നിയമിക്കാനും ചിലർ ശ്രമിക്കുന്നു എന്നാൽ കോടതി ഇടപെടലിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പരിശോധന നടന്നത് പരിശോധനാ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ ഡി എം ഒ കോടതിക്ക് മുമ്പാകെ എത്തിക്കുകയായിരുന്നു ജനറൽ ആശുപത്രിയിലെ പരിശോധനാ റിപ്പോർട്ട് വിവാദമായതിനെ തുടർന്നാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ലൈംഗിക ക്ഷമത പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടത് ഭാര്യയും മക്കളുമുള്ള വ്യവസായ പ്രമുഖന് ലൈംഗിക ശേഷിയില്ല എന്ന സർട്ടിഫിക്കറ്റ് കോടതിയിൽ നൽകിയതിനെതിരെ പബ്ലിക് പ്രോസിക്യൂട്ടർ ബീന കാളിയത്ത് നൽകിയ പരാതിയിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടത് മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ജൂൺ ധർമ്മടം സി ഐ ആയിരുന്ന അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഷറാറ ഷറഫുദ്ദീനെ അറസ്റ്റ് ചെയ്തത് കതിരൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ ഇളയമ്മയ്ക്കും ഭർത്താവിനും സ്വന്തമായി വീട് വെക്കാനുള്ള സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയെ പ്രവാസി വ്യവസായി സ്വന്തം വീട്ടിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിനായി ശ്രമിച്ചുവെന്നാണ്